കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം ഭൂസംരക്ഷണ നിയമപ്രകാരം തഹസിൽദാർ എടുത്തിട്ടുള്ള ഒരു നടപടിയാണ് ഈ ഉത്തരവ് കാണാൻ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുട്ടിൽ മരമുറിയായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ നേരത്തെ മുതൽ ഉണ്ടായിട്ടുള്ളതാണ് കർഷകർ അവർ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം രേഖപ്പെടുത്തുകയും ചെയ്ത അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത് കെ എൽ ആക്ടിലെ ഒരു സ്റ്റാറ്റൂട്ടറി അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു കോസി ജുഡീഷ്യറി അധികാരം ഉപയോഗിച്ചുകൊണ്ട് തഹസിൽദാർ എടുത്തിട്ടുള്ള ഒരു ഉത്തരവാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പല തരത്തിൽ റവന്യൂ നടത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ചില ജുഡീഷ്യൽ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികളും എടുക്കും ആ നടപടികളുടെ അടിസ്ഥാനത്തിലാണ് കോസി ജുഡീഷ്യർ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നാൽ ആ ഉത്തരവ് പുനഃപരിശോധിക്കാനും ആ അപ്പീൽ അധികാരം കൊടുക്കാനും ഇതേ നിയമത്തിൽ തന്നെ ധാരാളമായിട്ടുള്ള പ്രൊവിഷനുകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കെ എൽ സി ആക്ടിൻ്റെ സെക്ഷൻ ടെൻ പ്രകാരമാണ് ഈ നടപടികൾ എടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ആ ആക്ടിൻ്റെ തന്നെ സെക്ഷൻ പതിനാറ് പ്രകാരം നേരത്തെ തഹസിൽദാർ എടുത്ത നടപടിക്രമങ്ങൾക്ക് ആർ ഡി ഒക്കോ ആർ ബി ഒ എടുത്ത നടപടിക്രമങ്ങൾക്ക് കറക്ടർക്കോ അപ്പീലിനും റിവിഷനുമുള്ള അധികാരം കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിൻ്റെ അവസാനത്തിൽ ഈ പറയപ്പെടുന്ന കോസി ജുഡീഷ്യൽ അധികാരമുള്ള ബോഡികളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നടപടികൾക്ക് ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്ന ആളുകൾക്ക് റിവിഷനുള്ള അധികാരം സർക്കാരിന് കൂടി നൽകുന്നുണ്ട് ഈ ആക്ട് അനുസരിച്ച് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലും ഇന്നലെ ആദിവാസി മഹാസഭ ഉൾപ്പെടെ ചില സംഘടനകൾ വ്യക്തികൾ എല്ലാം മന്ത്രിക്കും ഈ കാര്യത്തിൽ ഇന്നലെ തന്നെ പരാതി നൽകുകയുണ്ടായി ആ പരാതി നിയമപ്രകാരം ആക്ട് അനുവദിക്കപ്പെടുന്ന നിയമപ്രകാരം പരിശോധിച്ച ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ കളക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് കളക്ടർക്ക് പരാതി ലഭ്യമാകുന്ന മുറയ്ക്ക് കളക്ടർ ഈ കാര്യത്തിൽ ആവശ്യമായ പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് അതാണ് ആദ്യത്തെ ഘടകം ആർ ഡി ഒക്കോ കളക്ടർക്കോ ഈ കാര്യത്തിൽ പുനഃപരിശോധന നടത്താം അതാണ് ആദ്യത്തെ ഘടകം അതിലും നീതി ലഭ്യമാകാതെ വരുമ്പോഴാണ് സർക്കാർ ഒരു റിവിഷനായി അത് പരിശോധിക്കേണ്ട കാര്യമുള്ളൂ എന്തായാലും കർഷകരെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കാനുള്ള ഒരു നിലപാടും കേരളത്തിലെ ഗവൺമെൻറ്റിനില്ല കബളിപ്പിക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ട കർഷകരെ ഏതെങ്കിലും വിധത്തിൽ പീഡിപ്പിക്കാനോ അവരെ ചൂഷണം ചെയ്യാനോ സർക്കാർ ഉദ്ദേശിക്കുന്നതേ ഇല്ല സ്വാഭാവികമായിട്ടും കെ എൽ സി ആക്ട് നടപ്പിലാക്കപ്പെടുമ്പോൾ അതിൻ്റെ ലൈബിലിറ്റി ഫിക്സ് ചെയ്യുന്നതിൽ പട്ടാധാർ ഒരു ഘടകമായിട്ട് വരും അത് സാധാരണ നിലയിൽ ആക്ടിൻ്റെ ഭാഗമാണ് എന്നാൽ ആ പട്ടാധാർ കബളിപ്പിക്കപ്പെടുകയാണ് അയാൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പറ്റിച്ചോ ചെറിയ തുക നൽകിയോ ആണ് ഈ നടപടിക്രമങ്ങൾ മറ്റാരെങ്കിലും ചെയ്തത് എന്ന് ധാരണ ഇവർക്കുള്ള പെനാൽറ്റിയിലെ ലൈബിലിറ്റി ഫിക്സ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനുണ്ട് ഓരോരുത്തരും ഇതിൽ എത്ര തുക നൽകണം അതിൽ എങ്ങനെയാണ് ലൈബിലിറ്റി ഇതിൽ പെടുന്നവർക്കുണ്ടാവുക ജോയിൻ ലൈബിലിറ്റി എന്നെ വന്നാൽ തുല്യമായിട്ടുള്ള ലൈബിലിറ്റി ആയിരിക്കില്ല ഓരോരുത്തർക്കും അതിലെങ്കു പങ്കുവഹിക്കാനുണ്ട് ഇതെല്ലാം കെ എൽ സി ആക്ട് പ്രകാരം കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഒരു കോസി ജുഡീഷ്യർ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബന്ധപ്പെട്ടവർ ചെയ്യേണ്ട ചുമതലയാണ് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ ഈ ഉത്തരവ് പ്രകാരം ഓരോരുത്തർക്കുമുള്ള പ്രത്യേകമായി ലൈബിലിറ്റി അങ്ങനെ ഫിക്സ് ചെയ്തതായി കാണാനില്ല എന്തായാലും നിയമപ്രകാരം ഇത് പരിശോധിക്കാൻ അർഹതയുള്ള ആദ്യത്തെ ഘടകം തന്നെ ഇത് പരിശോധിക്കും മന്ത്രിക്ക് ലഭ്യമായ പരാതികൾ കളക്ടർക്ക് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആവശ്യമായ പരിശോധന നടത്താൻ അവിടെയും തീരാത്ത പ്രശ്നം വന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ ആവശ്യമായ റിവിഷൻ നടത്തും അപേക്ഷകരുടെ പിന്നെ ആവശ്യപ്രകാരം അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ കർഷകരെ മാത്രമായി ദ്രോഹിക്കാനോ കബളിപ്പിക്കപ്പെട്ടവരെ ക്രൂശിക്കാനോ പ്രത്യേകിച്ച് ആദിവാസി ജനവിഭാഗങ്ങളെ ഒറ്റപ്പെടുത്താനോ ഉള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു ഒരു കോസി ജുഡീഷ്യൽ അധികാരമുള്ള ഒരു താലൂക്ക് തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടന്ന നടപടിയാണത് അദ്ദേഹം നടത്തിയത് എങ്ങനെയാണെന്ന് രേഖകൾ പരിശോധിച്ചാലേ അത് മനസ്സിലാക്കാൻ കഴിയൂ അതൊരു അഭിപ്രായം ഇപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും പുനഃപരിശോധിക്കുകയോ അപ്പീൽ കിട്ടിയാൽ അത് കേൾക്കുകയോ ചെയ്യേണ്ട ആദ്യത്തെ ഘടകം ഞാൻ പറഞ്ഞതുപോലെ സെക്ഷൻ സിക്സ്റ്റീൻ അനുസരിച്ച് ആർ ഡി ഒയും അതിൻ്റെ മീത കളക്ടറുമാണ് അവരാധികാരം ഉപയോഗിക്കും ലഭ്യമായിട്ടുള്ള പരാതികൾ അപേക്ഷ കിട്ടുന്ന മുറയ്ക്ക് പരിഗണിക്കാൻ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് നാലാം തീയതി അല്ല ഈ നിങ്ങൾ പറഞ്ഞ പിന്നെ പ്രസ്താവന ഞാൻ ശരിവെക്കണമെന്നില്ല കാരണം ആദിവാസി ഒറ്റപ്പെടുത്തുന്ന ഒരു നടപടിയല്ല ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് ഈ മുട്ടിൽ മരമുറി ഉണ്ടായ സമയം മുതൽ എല്ലാ ഏജൻസികളും അതിൻ്റേതായ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കട്ടവനും കൊണ്ടുപോയവനും വിറ്റവനും ആരാണെങ്കിൽ അവനെതിരായിട്ടുള്ള കഠിനമായിട്ടുള്ള നടപടി എടുക്കാൻ തന്നെയാണ് പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആ നടപടി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ആ കേസുകളിൽ പി ഡി പി എടുത്ത കേസുകളുണ്ട് അത് ക്രിമിനലായി ചെയ്യേണ്ട പണിയാണ് അത് ഞങ്ങൾ ചെയ്യേണ്ട പണിയല്ല ക്രിമിനൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സർക്കാരാണ് പക്ഷേ അത് പോലീസിൻ്റെ ചുമതലയാണ് ക്രിമിനലായിട്ടുള്ള നടപടി എടുക്കുന്നുണ്ട് അതിൽ പി ഡി പി ആക്ട് ഉണ്ട് വൺ ട്വൻറ്റി ബി പ്രകാരം ക്രിമിനൽ കോൺസ്പെറ്റൻസി ഉണ്ട് ചില കേസുകളിൽ ചില കേസുകളിൽ ഫോർ ട്വൻറ്റി ഐ പി സി പ്രകാരം ചീറ്റിംഗ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട കേസ് ഫ്രെയിം ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ് പോലീസ് അത് ഫ്രെയിം ചെയ്തിട്ടുണ്ട് മജിസ്ട്രേറ്റ് മുഖാന്തരം അതിൻ്റെ വിസ്താരം നടന്ന് തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് രണ്ടാമത് വനംവകുപ്പ് ചെയ്യേണ്ട ജോലിയാണ് വനംവകുപ്പ് ചെയ്യേണ്ട ജോലി വനംവകുപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ട് അതിന് വിലനിശ്ചയിക്കൽ ഉൾപ്പെടെ വനംവകുപ്പിൻ്റെ ചുമതലയാണ് ആ നടപടിയായി വനംവകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് ഭൂ സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കേണ്ടത് റവന്യൂ വകുപ്പാണ് എന്നുള്ളതുകൊണ്ട് ആ നടപടി റവന്യൂ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആരെയെങ്കിലും പ്രത്യേക രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുകയല്ല കേരളത്തിൽ കബളിപ്പിക്കപ്പെട്ട പിന്നെ ആദിവാസികളായ ആളുകളെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമില്ല സർക്കാർ ആ വിധത്തിൽ ആലോചിച്ചിട്ടുമില്ല പ്രസ്താവനകളൊന്നും ഞാൻ കണ്ടില്ല ദൗത്യ സംഘം എന്നുള്ളത് ആളുകൾ ഈ ദൗത്യ സംഘം എന്ന് കേൾക്കുമ്പോഴേക്കും ജെ സി ബിയും കരിമ്പൂച്ചയും ദുസ്വപ്നം കാണേണ്ട കാര്യമില്ല അങ്ങനെ ദൗത്യ സംഘത്തിനല്ല അങ്ങനെയല്ല പേര് നമുക്ക് കേരളത്തിലെ ഹൈക്കോടതി പ്രത്യേകിച്ച് അവർ ചുമതലപ്പെടുത്തിയ പരിസ്ഥിതി ദിനത്തിൽ ചുമതലപ്പെടുത്തിയ പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ നമ്മളോട് നൽകുകയുണ്ടായി ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് റവന്യൂ വകുപ്പ് മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയായി കൂടി ആലോചിച്ച് ആ കോടതി ആലോചിച്ച കാര്യം കോടതി പറഞ്ഞ കാര്യം കംപ്ലയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഇപ്പോൾ ഈ ഉത്തരവിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അവിടെ പ്രധാനമായിട്ടും ഭൂ പതിവ് നിയമത്തിൻ്റെ ഭാഗമായി ലഭ്യമായ ഭൂമിയിൽ വീട് കൃഷി അനുബന്ധ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ബെനിഫിഷ്യറി എൻജോയ്മെൻറ്റ് എന്നിവയ്ക്ക് മാത്രം ലഭ്യമായ ഭൂമിയിൽ അതല്ലാതെ ഉണ്ടായ നിർമ്മാണ പ്രവർത്തനങ്ങളെ റെഗുലറൈസ് ചെയ്യാൻ പിന്നെ റെഗുലറൈസേഷൻ ഓഫ് കോൺട്രവെൻഷൻസ് എന്ന ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോർ എ വണ്ണും ഇപ്പം നിലവിൽ ലഭ്യമായിട്ടുള്ള പട്ടയ ഭൂമിയിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനം നടത്താമെന്ന കാര്യത്തിൽ ഫോർ എ ടൂമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുകയും അത് സർക്കാരിന് അധികാരം നൽകുകയും ചട്ടങ്ങൾ രണ്ട് രൂപീകരിക്കാനുള്ള അധികാര അധികാരം ഏകകണ്ഠമായി നിയമസഭ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അക്കാര്യത്തിലെല്ലാം ഏതെങ്കിലും വിധത്തിൽ നിയമം ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം ആ ആക്ട് അതിൻ്റെ ഭേദഗതി വന്നതിന് ശേഷം ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ആവശ്യമായ സമയം കൊടുത്ത് ധാരാളമായിട്ടുള്ള അവിടുത്തെ കർഷകരെ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ കോടതി വിധിയോടുകൂടി സംസ്ഥാനം മുഴുവൻ വ്യാപകമാക്കപ്പെട്ട അറുപത്തിനാലിലെ നിബന്ധന ഒന്ന് ലഘൂകരിക്കാൻ ആവശ്യമായിട്ടുള്ള പുതിയ കാലത്തിനനുസൃതമായി ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ അനുമതി നൽകാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ കർഷകർക്ക് ഗുണം ചെയ്യാനാണ് കേരള ഭൂപതിവ് നിയമം കേരളത്തിൻ്റെ നിയമസഭയിൽ ഭേദഗതി ചെയ്ത് ഏകകണ്ഠമായിട്ടാണ് ഗവൺമെൻറ് അത് പാസ്സാക്കിയത് നിയമസഭ അത് പാസ്സാക്കിയത് ആ നിയമം നടപ്പിലാക്കാൻ പോവാണ് ആ നിയമം അതനുസരിച്ച് പോകും അതിനിടയിൽ കയ്യേറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കൈയ്യേറ്റങ്ങളെക്കുറിച്ച് പരിശോധിക്കാനും കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയിരുന്നു ആ നിർദ്ദേശം കേൾക്കുന്നു അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാളെ മുതൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ തല്ലിപ്പൊളിച്ച് മാറ്റുക എന്നേ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ദൗത്യസംഘം രൂപീകരിച്ച് അവരവരുടെ ജോലിയുമായി പോകും കോടതി നിർദ്ദേശപ്രകാരം ഒരു സംഘമാണ് മറ്റ് പ്രസ്താവനകളൊന്നും ഞാൻ കണ്ടില്ല അല്ല ആ ഞാൻ കേൾക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല പിന്നെ ഓരോരുത്തർക്കും പ്രതികരിക്കാൻ ഓരോ മാർഗ്ഗങ്ങൾ സർക്കാരിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് സർക്കാർ കൃത്യതയോട് നോക്കി കോടതി വിധി അംഗീകരിച്ചുള്ള നടപടി ക്രമങ്ങൾ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് അത്രയേ കാര്യത്തിലുള്ളൂ അതിൻ്റെ പേരിൽ ഭൂ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത കാര്യത്തിൽ ഒക്കെ സർക്കാർ വളരെ പോസിറ്റീവായ നിലപാടാണ് എടുത്തിട്ടുള്ളത് കാര്യങ്ങൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയാൽ എല്ലാവർക്കും അത് മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് സി പി എം മാത്രമല്ല സി പി ഐം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അത് അതവരെല്ലാം രേഖാമൂലം നൽകിയിട്ടുണ്ട് സർക്കാരിൻ്റെ നിലപാട് ഇതാണ് അതിപ്പോൾ നിങ്ങളെല്ലാവരും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണയാണ് ഉള്ളതെങ്കിൽ ആ കാര്യത്തിൽ ബന്ധപ്പെട്ടവരുമായിട്ടെല്ലാം സംസാരിക്കും ഇത് സി പി എമ്മും സി പി ഐയും എല്ലാം ഈ കാര്യം ഉന്നയിക്കുന്നത് അവിടുത്തെ എല്ലാം ഈ കാര്യം ഉന്നയിക്കുന്നത് മൃദനരായ പിന്നെ നിരാലംബരായിട്ടുള്ള പ്രത്യേകിച്ച് മനഃപൂർവ്വമായൊരു കുറ്റം ചെയ്യാത്ത പാവപ്പെട്ട കർഷകർക്കെതിരായ ഒരു നടപടി ഉണ്ടാകരുത് എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ആ എതിരായ നടപടി സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് മന്ത്രി എന്ന നിലയിൽ ഞാൻ വെളപ്പെടുത്തുകയും ചെയ്തത് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്നാണ് ഞാൻ പ്രതീക്ഷ ഇല്ല ഞാൻ കണ്ടു ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കണ്ണൂരിൽ മറ്റ് സ്മാർട്ട് ഓഫീസുകളുടെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഞാനത് പരിശോധിച്ചതാണ് അവിടേക്ക് ലൈൻ വലിക്കാൻ കുറച്ച് പണം കൂടി അധികമായിട്ട് വേണ്ടിവരും അത് ഇലക്ട്രിസിറ്റി വകുപ്പിന് അതിന് അപേക്ഷ നൽകാനും ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയുമായിട്ട് ഞാൻ ആ കാര്യം സംസാരിച്ചു അത് സൗജന്യ നിലവാരത്തിൽ കാലിടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിടാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത പക്ഷം പണം അടച്ച് അവിടേക്ക് വൈദ്യുതി ലഭ്യമാകാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും അതിനുവേണ്ടി ജില്ലാ കളക്ടറെ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ അവിടെ കണ്ണൂരിൽ പോയപ്പോൾ തന്നെ അത് ശ്രദ്ധയിൽപ്പെടുകയും ആ കാര്യം കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു നടപടിയുമായിട്ട് പോകുന്നുണ്ട് എന്നാണ് ഇന്ന് കളക്ടർ വിളിച്ചു ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് താമസിയാതെ തന്നെ അത് നമുക്ക് ഉദ്ഘാടനം ചെയ്ത് സമർപ്പിക്കാനാകും വെളിച്ചമില്ല എന്നതിൽ കേന്ദ്രീകരിക്കാതെ പണ്ട് പൊടിപിടച്ച് കിടന്നിരുന്ന വില്ലേജ് ഓഫീസുകൾ അത്യാധുനിക വിധത്തിലേക്ക് മാറി എന്ന കാര്യത്തിൽ കൂടി ശ്രദ്ധ കാണിക്കാൻ മാധ്യമ ഒരു സഹായം ഉണ്ടാകണമെന്ന് എനിക്കാണ് ആ കാര്യത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത് അപ്പോൾ ഒരു കാര്യം കൂടിയല്ല അവരോട് മൈക്ക് വെക്കണമെന്നില്ല ഒക്ടോബർ രണ്ടാം തീയതി ആദ്യത്തെ സംഘം ഇങ്ങോട്ടെത്തുകയാണ് ദേശീയ പക്ഷിയായിട്ടുള്ള മയിലുകളുടെ സാന്നിധ്യത്തിലാണ് ഇങ്ങോട്ടെത്തുന്നത് വനം വന്യജീവി വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിപാടികളെങ്കിലും സോളജിക്കൽ പാർക്കിനൊരു സന്തോഷം കുറേ കാലമായിട്ടുള്ള നമ്മുടെ സ്വപ്ന സബലീകരണത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് വലതുകാലെത്തുകയാണ് എല്ലാവരും ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്